പടിപൊളി. അടുത്ത വീഡിയോ ആയിട്ടെത്തിയിട്ടുണ്ട്. ഇന്ന് എന്താണ് പ്രത്യേകത? ഈ ആഴ്ചത്തെ പ്രത്യേകതയാണ് താങ്ക്സ് ഗിവിങ് അല്ലേ. താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അമേരിക്കയിൽ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ന്യൂസിലാൻഡിൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ താങ്ക്സ് ഗിവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണേക്കാറുണ്ട്. അതിന് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ് ടർക്കി. നമ്മുടെ നാട്ടിൽ കൾക്കം എന്ന് പറയണ കിളി അല്ലെങ്കിൽ ആ കോഴിയുടെ പോലെ ഇരിക്കുന്ന സാധനം, നല്ല വലിപ്പമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ തന്നെ സ്മോക്ക് ചെയ്തിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, മനസ്സിലായില്ലേ. അതായത് നമുക്കിപ്പോൾ അഥവാ സ്മോക്കർ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഓവനിൽ വെച്ചിട്ടാണെങ്കിലും ഈ പറയുന്ന സെയിം ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ ടർക്കി ഇവിടെയുണ്ട്, നമുക്ക് ഇതിനൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ ഫ്രോസനാണ് മേടിച്ചത്. അപ്പോൾ ഞാൻ ഫ്രോസൺ മേടിച്ച് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടർക്കീനെ കേട്ടോ. അതേ അതിൻ്റെ കയ്യെ കണ്ടില്ലേ, ഇതേ അതിൻ്റെ കഴുത്ത്, അതിൻ്റെ അകത്ത് അതിൻ്റെ ലിവറൊക്കെ ഉണ്ട്. നമുക്ക് മറ്റേ ഭാഗത്തൂടെ അത് പറിച്ചെടുക്കാം. അല്ല, ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കക്കും കാരലൊക്കെയാണിത്, കണ്ടില്ല. ലിവറും അതിൻ്റെ ഹാർട്ട് റെഡി റെഡിയേ. ഇന്ന് ആക്ച്വലി വ്യാഴാഴ്ച വൈകിട്ട് ഇവിടെ 8:30 നേരമാണ്. നമ്മൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ടർക്കീനെ കുക്ക് ചെയ്യണത്. നമ്മൾ ഏതാണ്ട് ഒരു 10-36 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഈ ടർക്കി എന്ന് പറഞ്ഞ മീറ്റ് ഉണ്ടല്ലോ, ഈ ചിക്കനേക്കാളും ഡ്രൈ ആണ്. വലിയ ഫ്ലേവറൊന്നുമില്ല, ഒരു ഫ്ലേവറും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് മീറ്റേ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയാൽ വെച്ചിട്ട് വലിയ ഒരു താല്പര്യം തോന്നാത്ത ഒരു മീറ്റാണ്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രമാത്രം ഈ ഒരു ദിവസത്തിൽ മഹാത്മ്യമുള്ളതെന്ന് അറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു 2-3 ദിവസം ക്രിസ്മസിനും ഇങ്ങനത്തെ ഒക്കേഷനലി മാത്രമാണ് ഇതിനെ കുക്ക് ചെയ്യുക. വളരെ റയറായിട്ട് തന്നെയാണ് കുക്ക് ചെയ്യാറുള്ളൂ. അങ്ങനെ എപ്പോഴും പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷ് എന്നല്ല, ചില ആളുകൾക്ക് പക്ഷേ ഇതിന് ഭയങ്കര താല്പര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോൾ, അപ്പോൾ ആ ഡ്രൈനെസ് ഒഴിവാക്കാനാണ് ഇവർ ആക്ച്വലി ഇതിനെ മാരിനേറ്റ് ചെയ്യുന്നത്. 1, 2, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫ്ലേവർ കിട്ടാനും കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിവിടെ നമ്മുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് ബേ ലീവ്സ്, പിന്നെ കുറച്ച് റോസ്മരി, പിന്നെ കുറച്ച് തൈമ്, ഇത് ഫ്രഷ്. നിങ്ങൾക്ക് ഫ്രഷ് ഇല്ല വെച്ചെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഹേർബ്സ്, ഈ ഇംഗ്ലീഷ് ഹേർബ്സ് എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യാട്ടോ. ആ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജൂനിപ്പർ ബെറീസ്, പിന്നെ കുറച്ച് മിക്സഡ് പെപ്പർകോൺ, വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മൾ മെയിനായിട്ട് സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ബ്രൈൻ വാട്ടർ ഉണ്ടാക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ നമ്മുടെ ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് പിന്നെ ഒന്ന് ചെറുതാക്കിയിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ സ്പൈസസൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ നമ്മുടെ പെപ്പർ കോൺസ്, നമ്മുടെ ഹേർബ്സ്, പിന്നെ ജുനിപ്പർ ബെറീസ്, ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് 1 ലിറ്റർ വെള്ളം തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് എല്ലാം കൂടി ഒന്ന് ഡിസോൾവ് ആയിട്ട് നല്ല ഫ്ലേവറൊക്കെ ഒന്ന് ഇൻക്രീസ് ആവും. എന്നിട്ട് അത് നമ്മുടെ തണുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർക്കണം. എന്നിട്ട് നമ്മുടെ ടർക്കീനെ അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യണേ. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസമാണ് മെയിൻ പരിപാടികളെല്ലാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ഒരു പാത്രത്തിലേക്ക് 4 ലിറ്റർ വെള്ളം ഒഴിക്കുക. പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്തിട്ടുള്ള 1 ലിറ്റർ വെള്ളമല്ലേ, അതും ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാലേ, ഇതുപോലത്തെ ഒരു കുമ്പം പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നമ്മുടെ ഒരു റബ്ബിഷ് ബാഗ് എടുത്തിട്ട് ഇറക്കി വയ്ക്കുക. ഓട്ടയുണ്ടോ നോക്കിയോളട്ടാ, ചെറിയൊരു ഓട്ട ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ടർക്കി ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കുക. ഇനി നമ്മുടെ മാരിനേഡ് വെള്ളമല്ലേ, നമ്മുടെ ബ്രൈൻ വാട്ടർ, അത് ഈ ടർക്കിയിലേക്ക് ഒഴിക്കുക. ഇതേ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വെള്ളം ഒരു തരി കുറവുണ്ട്. കാരണം നോക്കിയാൽ നമ്മുടെ പാത്രം ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വലിയൊരു പാത്രം, ഇനി ഇതില്ല വെച്ചെങ്കിൽ ഞാൻ അരുമാമേരെ വീട്ടിലത് കൊണ്ടുപോയിക്കണേ. അപ്പോൾ നാളെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഇതിൻ്റെ തല എടുത്തിട്ട് അടിയിലേക്ക് ഇറക്കിയിട്ട്, ഐ മീൻ ഇതിൻ്റെ ബാക്ക് വശം ഞാൻ അടിയിലേക്ക് ഇറക്കിക്കിട്ടോ. ഇനി ഞാനിത് അരുമാമേരെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഞാൻ ഏതാണ്ട് 36 മണിക്കൂർ ഉണ്ടാവയ്ക്കണേ. ഇനി നമുക്ക് അരുമാമേരെ വീട്ടിൽ വെച്ചിട്ട് കാണാം. ഓ അരുമാമ ടർക്കി റെഡി അല്ലേ? ആ വന്ന് മൈസൂരിട്ട് എത്തി. ആ എന്താണോ അപ്പോ കുട്ടിക്ക്? ആ നിൽക്കോ ടർക്കി. അരുമാമ ഇതെന്ത്, ഫ്രിഡ്ജ് തുറക്കാനൊന്നും പറ്റണല്ലോ. റെഡി റെഡി. അരുമാമ കുപ്പിയൊന്നുമില്ല. ഓ അരുമാമയുടെ ഒന്ന് പൊളി ഡിന്നർ ആട്ടാ. അരുമാമി മാമി മാത്രമല്ല, കാരണം ആറുണ്ടിണ്ടാക്കിയാൽ മതി. പരിപാടി കഴിഞ്ഞു, ബീഫുണ്ടാ. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വെച്ച് വിളമ്പാ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞായറാഴ്ച നല്ല റോസ്റ്റ് ടർക്കി ആയിട്ട് കാണട്ടാ. റെഡി റെഡി അല്ലേ മാമ? സോറി, ഞായറാഴ്ച അല്ല, ശനിയാഴ്ച. ഓക്കെ, അന്ന് എനിക്ക് ജോലി ഉണ്ട്. അപ്പോൾ റെഡി ബോപ്പാ. അപ്പോൾ അതെ, അരുമാമ്മേടെ വീട്ടിൽ നിന്ന് ഞാൻ ടർക്കി എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കിതിനെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നേരം ഇതിൻ്റെ സ്കിൻ ഒന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കണം. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കുറച്ച് എക്സസ് വാട്ടർ ഉണ്ടെങ്കിലേ അത് നമുക്ക് തുടച്ച് കളയാട്ടാ. എന്നിട്ട് ഒരു മണിക്കൂർ കൂടി ഇരിക്കുമ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആവും. നമുക്ക് അത്രേ വേണ്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്മോക്കറിൻ്റെ ഉള്ളിൽ കയറ്റാം. അപ്പോൾ നമ്മുടെ ടർക്കി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോ ഒന്നേക്കാൾ മണിക്കൂറായി ഞാനിവിടുത്തെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് വരുമ്പോൾ. ഇനി ഇതേ സമയത്ത് നമ്മൾ ടർക്കി സ്മോക്ക് ചെയ്യുക, അതായത് റോസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ടർക്കി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു മീറ്റായ കാരണം അടിയിൽ നമ്മളൊരു പാനിൽ കുറച്ച് വെജിറ്റബിൾസും അതിനെ ഈ സാധാ നമ്മുടെ ക്യാരറ്റ്, കുറച്ച് അനിയൻ, കുറച്ച് ഗാർലിക്ക്, പിന്നെ കുറച്ച് സെലറി സ്റ്റിക്ക് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഒരു ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രൈ ചെയ്തിട്ട് അതിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം അതല്ല ചെയ്യും, കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു സ്റ്റീം വരുമല്ലോ. അത് മാത്രമല്ല ഈ ടർക്കി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രേവി നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതുപോലെ ഞാൻ ഒരു ട്രേ ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടർക്കിയുടെ മുകളിൽ ഒരു ചെറിയ ഒരു മാരിനേഷൻ കൊടുക്കണം. ആ മാരിനേഷൻ കൊടുക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോണത്. അതായത് കുറച്ച് സോഫ്റ്റ് ആൻഡ് ബട്ടർ. ഞാൻ ഇന്നലെ കുറച്ച് ബട്ടറേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നേ ഒന്ന് എടുത്ത് വെക്കേണ്ട, ഒരു ഏതാണ്ട് ഒരു മണിക്കൂർ മുന്നേ എടുത്ത് വെച്ചാൽ മതി. ഇതിൽ കുറച്ച് നമ്മുടെ ബ്ലാക്ക് പെപ്പർ, അയ്യോ ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തത് കുറച്ച് ചേർക്കുക, കുറച്ച് ഉപ്പ്, പേപ്രിക്ക. ഈ പേപ്രിക്ക എന്തുട്ടാ, പേപ്രിക്ക എന്തുട്ടാന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ സാധനം മുളക് പൊടിന്നാണ് കേട്ടോ, എരിവില്ലാത്ത മുളക് പൊടിയാന്നേ ഉള്ളൂ. സ്വീറ്റ് പെപ്പറിൻ്റെ പൊടിയാണ് ഇത്. സ്മോക്ക്ഡ് ഉണ്ട്, മറ്റേതുണ്ട്. കുറച്ച് ഗാർലിക് പൗഡർ ഡൺ, മിക്സ് വേണം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ടർക്കിയുടെ ഉള്ളിൽ വേണം ഈ മസാല തേച്ച് പിടിപ്പിക്കേണ്ട. ലവ്ലി ലവ്ലി. ഇനി നമ്മുടെ ടർക്കിയുടെ മുകളിൽ കുറച്ച് ഉപ്പിടുക, കുറച്ച് പെപ്പർ ഇടുക. പെപ്പറൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കും. ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ് ഇൻഗ്രീഡിയൻറ്റ് പേപ്രിക്ക പൗഡർ. അതാകുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തേക്കാവും കണ്ട. ഇനി തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മുടെ ബട്ടറില്ലേ, നേരത്തെ ഉണ്ടാക്കിയ ബട്ടറ്, അതും ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുക. റെഡി റെഡി. ഈ ടർക്കി നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല വെച്ചെങ്കിൽ, ഞാൻ നേരത്തെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഡ്രൈ ആക്കാൻ വെച്ചിട്ടില്ലേ, ഈ ഡ്രൈ ആയിട്ടില്ല വെച്ചെങ്കിൽ നമ്മൾ ഈ ബട്ടർ തേച്ച് പിടിപ്പിക്കുമ്പോഴല്ലോ ഈ ബട്ടർ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതാണ് മെയിൻ കാരണം കുളു കുളു എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വഴുതി പോരുത്. ഇപ്പോൾ ഈ ഭാഗം നോക്കിയാൽ മതി, ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇവിടെ തേക്കുമ്പോൾ കണ്ട കണ്ട, ഇതിൻ്റെ ഉള്ളിൽ തേക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും കണ്ട. ആ സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് മസാല പിടിക്കണേ, അല്ല ബട്ടർ പിടിക്കണേ, കാരണം അത് ഡ്രൈ ആയിട്ടുള്ള കാരണമാണ്. ഓക്കെ. ഇനി ഞാൻ എന്താ ചെയ്യണം വെച്ചാലേ, നമ്മുടെ ഈ ചിറകില്ലേ, ഈ ചിറകിനെ ഒരു വളവളച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അപ്പോൾ ഈ ടർക്കി നല്ല സെറ്റായിട്ട് നിങ്ങൾ ചിക്കൻ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ട. ഇങ്ങനെ മടക്കുക, ഇങ്ങോട്ട് തിരിക്കുക, അപ്പോൾ അത് അടിയിലേക്ക് വരും ഇങ്ങനെ കണ്ട. ഞാൻ എടുത്ത് പൊന്തിച്ച് കാണിച്ചു തരാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളിലെ ഒരു ഉള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, ഒരു രണ്ട് ക്യാരറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, ഒരു രണ്ട് വെളുത്തുള്ളി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, പിന്നെ നമ്മുടേതേ ഒരു ബഞ്ച് ഓഫ് ഹേർബ്സ്, ഇതിൽ കുറച്ച് റോസ്മരി, ഓർഗാനോ, ഇതിൽ മെയിൻ സാധനം പറഞ്ഞിട്ടുണ്ട് സേജ്. അത് ഞാൻ എൻ്റെ ഗാർഡനിലുണ്ടായിരുന്നു, വലിച്ച് തൂരി കളഞ്ഞു കഴിഞ്ഞ വർഷം. ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിക്ക് സ്റ്റഫ് ചെയ്യുക. അപ്പോൾ നല്ല മണം ഉണ്ടാവും കേട്ടോ. കുറച്ച് ഞാൻ ആ മറ്റേ ട്രയലും കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് വേഗത്തിന് ഓവൻ്റെ ഉള്ളിൽ കേട്ടാം. ഇനി നമുക്ക് ഈ രണ്ട് കാലും കൂടി ഇങ്ങനെ കെട്ടി വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കില്ല, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. ഞാൻ നമ്മുടെ സ്മോക്കർ ഏതാണ്ട് 160 ഡിഗ്രിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 150 to 160, ഏതാണ്ട് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ശരിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ട്രേ. ടർക്കിയുടെ ഒരു കഴുത്ത് അതിലുണ്ടായിരുന്നു, ആ കഴുത്ത് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇടുക കേട്ടോ. ഇനി നമ്മുടെ ഉണ്ണിക്കുട്ടനെ അങ്ങോട്ട് പ്രതിഷ്ഠിക്കുക. ഞാൻ എന്താ ഉദ്ദേശിച്ചാലേ, ഈ അടിയിൽ ഈ ട്രേ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്റ്റീം ഉണ്ടാവുമല്ലോ, ഇല്ല വെച്ചെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആവും. അതാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വെക്കാം കേട്ടോ. ഞാനൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ ഹോട്ടലിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിയിൽ ഒരു ട്രേ വെച്ചിട്ട് സ്റ്റീം അടുപ്പിക്കും. ഓക്കെ. അപ്പോൾ ഇവനിവിടെ ഇരിക്കട്ടെ. ഏതാണ്ട് നമുക്കൊരു 20 മിനിറ്റ് കൂടുമ്പോൾ വന്നിട്ട് കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ്, പിന്നെ നല്ല കളറും വരും. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത 20 മിനിറ്റ് കഴിഞ്ഞ് കാണാം. റെട്ടി തെറ്റി. അതെ, എങ്ങനെയുണ്ട്? ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രിങ്ങോയിൽ നിന്നൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയി. അത് കാരണം നമുക്ക് 20 മിനിറ്റിൽ എത്താൻ പറ്റിയില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്കിതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നോക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മുടെ നേരത്തെ ബാക്കി വന്ന ബട്ടർ എടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പതുക്കെ ഈ ബ്രഷ് വെച്ചിട്ട് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പ്രോബിൽ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ അവിടേക്കായിട്ട് ബ്രസ്റ്റ് ഭാഗത്ത് കുത്തിയിട്ട് നോക്കണം കേട്ടോ. നമുക്ക് ഏതാണ്ട് വേണ്ടത് 73 ഡിഗ്രിയാണ്. അപ്പോൾ അതേ 62.3 ആയിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറ്റിങ്ങ കാണുന്നുണ്ടാണാവോ പിങ്ങോന്.
ഇവിടെ ടർക്കി വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണ കാരണം ടി വി കാണാൻ പറ്റുന്നില്ല എന്ന് വിഷമം വെച്ചിട്ട് പറഞ്ഞിട്ട് നിൽക്കുക. എന്താ കളി? ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ്റ്റിങ് കഴിഞ്ഞു, ഇനി ഒരു മണിക്കൂർ കൂടി വേവാണ്ട് കേട്ടാ നമ്മുടെ ടർക്കി. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടച്ചു വയ്ക്കാം. പ്രിങ് പറഞ്ഞ കേട്ടാ, യു ഡി ഡിൻസ് എ ബൂംബാങ്ന്ന് കുട്ടിക്ക് കാലം അറിയാം. റെഡി റെഡി. അപ്പോൾ നമ്മുടെ ടർക്കി അവിടെ റെഡി ആവുന്നുണ്ട്, നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു മണിക്കൂർ കൂടി ടർക്കിക്ക് വേവാൻ സമയം എടുക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടർക്കിയുടെ മെയിൻ അക്കമ്പനിമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ അത് തന്നെ ഉണ്ടാക്കുന്ന ടർക്കി സ്റ്റഫിങ്, ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണതാണ് കേട്ടാ. പിന്നെ ക്രാൻബെറി സോസ്. നമ്മൾ ഹോട്ടലിൽ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ ഈ ബാക്കി വരുന്ന ബ്രെഡൊക്കെ രണ്ട് മൂന്ന് ദിവസത്തെ നാല് ദിവസത്തേക്ക് ഒരു വലിയ ട്രയൽ പരത്തിയിട്ട് ഒരു ഓവൻ്റെ മുകളിൽ എല്ലാ ദിവസവും അവിടെ വയ്ക്കും. അപ്പം നമുക്ക് സമയത്തിന് ഇത് കറക്റ്റ് റെഡി ആയിട്ട് കിട്ടും. അതിന് പകരം ഞാൻ ഫ്രഞ്ച് ബേഗ് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ബ്രെഡ് ഉപയോഗിക്കാം. അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമ്മുടെ ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു 150 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കുറച്ച് ഒരു മീഡിയം ക്രിസ്പി ആയിട്ട് വരും കേട്ടാ. ഫുള്ള് അണക്കണ്ടില്ല, കണ്ടാ ഇത്രയേ വേണ്ടു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സ്ചർ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ള വെച്ചാൽ, കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ആനിയൻസ്, കുറച്ച് സെലറി, പിന്നെ കുറച്ച് മിക്സ്ഡ് ഹെർബ്സ്, കുറച്ച് ഗാർലിക്ക്, പിന്നെ കുറച്ച് ബട്ടർ, അതെല്ലാം സോട്ടേ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വേഗം ഉണ്ടാക്കാം. നമ്മുടെ ബ്രെഡെല്ലാം ഇടുക, കുറച്ച് പാസ്ലി, കുറച്ച് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇനി നമ്മുടെ സോട്ടേഡ് വെജിറ്റബിൾസ്. ഇത് കുറച്ച് ചിക്കൻ സ്റ്റോക്കാണ്. ഇത് ഞാൻ ചിക്കൻ സ്റ്റോക്കിൻ്റെ പൗഡറും വെള്ളവും കൂടി ചേർത്തിട്ടുള്ളതാണ്. ഏതാണ്ട് ഞാൻ ഒരു ഫുൾ ട്രയലിക്ക് 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 4 കോഴിമുട്ട മിക്സ് മിക്സ് മിക്സ്. ഇനി ഇതേ നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ്ചറില്ലേ, അതിലേക്ക് ഒരുപാട് വേണ്ട കേട്ടോ. നമുക്കിത് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് പതുക്കെ പതുക്കെ, ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെഡ് പുഡിങ്ങിൻ്റെ അത്രയ്ക്കും വേണ്ട, എന്നാൽ നമ്മുടെ ബ്രെഡെല്ലാം ഹോൾഡ് ചെയ്യും വേണം, അത്രയ്ക്കും മതി ലിക്വിഡ്. ഇനി നമ്മുടെ ബാക്കിയുള്ള ബ്രെഡ് കൂണിയിലേക്ക് ചേർക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ചുകൂടി നമ്മുടെ സ്റ്റോക്ക് ഒഴിക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈ തിളക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേണമെങ്കിൽ കാലിൽ തിളക്കിക്കോട്ടാ, അതല്ലെങ്കിൽ സ്പൂണിട്ട് വിളക്കിക്കോ. നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും ഇങ്ങനെ ഇടപഴകണം ഫുഡായിട്ട്, നല്ലൊരു ലവ് ഉണ്ടാവുള്ളൂ. കണ്ടാ നിങ്ങൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ട. എല്ലാ ബ്രെഡും വയ്ക്കും ചെറുതായിട്ട് നമ്മുടെ ഈ വെള്ളവും ചിക്കൻ്റെ സ്റ്റോക്കും എല്ലാം കൂടെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാട്ടാ. എങ്ങനെയുണ്ട് വൻ ലഫ്ലി അല്ലേ? അപ്പോൾ നോക്കിയാൽ ഇതിങ്ങനെ പിടിക്കുമ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒട്ടിയിട്ട് വരും ലഫ്ലി. നമുക്ക് എത്തേപ്പിക്കേ. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണേ. ഒരു തരി ഒലിവ് ഓയിൽ ഒഴിക്കുക, അപ്പോൾ ഒന്ന് അടിയിൽ ഒട്ടി പിടിക്കുമൊന്നുമില്ല അവൻ. റെഡി റെഡി ആയിട്ട് വരും. ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് പരത്തുക. ഇനി നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ്ചറ്. ഓ വാ, ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തല്ലേ കേട്ടാ. ഇങ്ങനെ ഇത് അമർത്തണ സാധനം അല്ലത്, അമർത്തിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അതിനിടയിൽ ചെറിയ എയർ പോക്കറ്റൊക്കെ വേണം, നല്ല സെറ്റപ്പായിട്ട് വേറുള്ളു, നല്ല ക്രിസ്പി. ഏനോ ഇനോടെ മീൻ യാ. അപ്പോൾ ഇത് ഇനി ഓവനിൽ ഏതാണ്ട് ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് കേട്ടാ. അപ്പോൾ റെഡി റെഡി ആവുവാൻ. ഓക്കെ റെഡി റെഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടർക്കി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റേണൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കട്ടെ. 77.3 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് റെഡി റെഡി. ഞാൻ ഒന്നും കൂടി ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ അടിച്ച് സെറ്റ് ആക്കി വെക്കാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവന് ഏതാണ്ട് 1.5 മുക്കാൽ മുക്കാൽ 1 മണിക്കൂർ നേരെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടാ. റെസ്റ്റ് ആയിട്ടില്ല വെച്ചെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പിടിക്കില്ല. ഇവനോട് ഇരിക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ ടർക്കി വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കി അടിയിൽ വന്ന വെള്ളവും അതിൻ്റെ സോസും പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ ഹേർബ്സിൻ്റെ എല്ലാം മണമുള്ള അതിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ അതിന് കുറച്ച് ഗ്രേവി ഉണ്ടാക്കണേ. ഓക്കെ, അതേ ടർക്കിയുടെ കഴുത്തൊക്കെ ഉണ്ട്. ഇത് മിക്കവാറും കിരൺ എടുത്തിട്ട് പടയ്ക്കാൻ സാധ്യതയുണ്ട്. ലഫ്ലിയെ കിരണിൻ്റെ ഫേവറേറ്റ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടർക്കിയുടെ ഗ്രേവി ഞാനോട് എടുത്തു വെച്ചിട്ടുണ്ട്. അരിച്ചിട്ട് ഇനി ഞാനൊരു സൂത്രപ്പണി കാണിച്ചാൽ കേട്ടോ. ഇതിന് ബ്രൗൺ കളർ വരാനായിട്ട് ഞാൻ ചേർക്കണത് സോയ സോസാണ്. ഹൈ, ഈ ചക്കനെ പേര് എന്താ എന്നല്ല ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. അടിപൊളി പരിപാടിയാണ്, നമ്മുടെ ഒരു ടൈപ്പ് സെറ്റപ്പ് പരിപാടിയാണ്. കുറച്ച് സോയ സോസ്, കുറച്ച് കോൺഫ്ലവർ, മിക്സ് മിക്സ് മിക്സ്. അപ്പൊ നമ്മുടെ ടർക്കി കൂട്ടൻ റെഡി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനേക്കാളും മുന്നേ ഞാൻ ഈ ടർക്കി എങ്ങനെയാണ് കാർവ് ചെയ്യാന്ന് കാണിച്ചു തരാം.
കാർവിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുക്ക് ചെയ്തതിന് ശേഷം അതിനെ പോഷൻ ചെയ്യുന്ന പരിപാടിയാണ് കാർവിംഗ് എന്ന് പറയാം. അപ്പൊ ആദ്യം ഞാന് ചിലവര് കാല് മുറിക്കാറുണ്ട്, ചിലവര് കൈ മുറിക്കാറുണ്ട്. ഞാൻ ആദ്യം കയ്യാണ് ഇട്ടാ മുറിക്കണേ. ഇവിടെ ഒരു ബോണുണ്ട് നിങ്ങക്ക് അറിയാലോ, ചെറുതായിട്ട് ഇങ്ങനെ ഇറക്കുക കണ്ടാ. ഈ കയ്യില് നമ്മുടെ ചിക്കൻ പൊട്ടിക്കുന്ന പോലെ തന്നെ പൊട്ടിച്ചിട്ട് ഇവിടെ പാപ്പത്തിൽ വെക്കുക. നമ്മുടെ ടർക്കി ഇവിടെ കൈ ഇവിടെ വെച്ചുകൂട്ടാ. ഈ കാല് കാല് മുറിക്കുന്നത് കാണാൻ നിങ്ങക്ക് ശക്തി ഉണ്ടെങ്കിൽ കണ്ടാ മതിട്ടാ. ലഫുലി എങ്ങനെയുണ്ട്? ലുക്ക് ജ്യൂസി ജ്യൂസി ലഫ്ലി. നീ കാണിച്ചിട്ടാ. ഇനി നമുക്ക് നമ്മുടെ തൈസ് ഇട്ടാ. തൈസിന് ഞാൻ എന്താ ചെയ്യണെച്ചാല് ലേശം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കക്കോട്ട് നായ ഇങ്ങനെ ആഹാ പൊളിക്കണ പോലെ ഇങ്ങനെയാണ് പൊളിക്കണ. വെരി വെരി ഹോട്ട് ഉണ്ട് കേട്ടാ. കൈ ചെറുതായിട്ട് പൊള്ളണ പോലെ ഉണ്ട്. ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത്. എൻ്റെ ടേബിളൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് കളിമായിരിക്കും. കണ്ടാ ലഫ്ലിയേ ലുക്ക് അറ്റ് ദാറ്റ്. ഓ വാ, ഇതാണ് വെൻ യു കുക്ക് വിത്ത് ലവ് യു സീ ദിസ്. സീരിയസ്ലി സോ ഗുഡ്. നൈസ്. കിരുണ്ട അണ്ണാക്കിന്ന് വെള്ളം ചാടുന്നത് എന്താ ബ്രോ? ഇവിടത്തേക്ക് കൂടുതൽ വെള്ളം അവിടെ അവൻ തിരിഞ്ഞെടുത്തുണ്ട്. എടുത്തിട്ട് ഇവനെ മുകളിൽ എടുത്ത് വയ്ക്കാം. ഓക്കെ. ഇനി നമ്മുടെ ബ്രസ്റ്റ്. ബ്രസ്റ്റ് എന്ന് കേട്ട രോഹിതിന് എന്താന്ന് അറിയാൻ പാടില്ല. ഒരു പ്രത്യേക ഒരു ദൃഢജ്ഞതയുണ്ട്. അപ്പൊ ബ്രസ്റ്റിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടില്ലേ, ഇതിന്റെ ഒരു സെന്റർ ബോൺ ഈ ചിക്കൻ്റെ ഒക്കെ പോലെ തന്നെ കണ്ടില്ല. അപ്പൊ ഇതിന്റെ രണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ. സോ ലഫ്ലി ലഫ്ലി ലഫ്ലി. ഓക്കെ. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇപ്പൊ തന്നെ കൈ രണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നോക്കിയേ നിങ്ങള്? ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ബ്രസ്റ്റിനെ പതുക്കെ എങ്ങനെ ബ്രസ്റ്റിനെ കാർവ് ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ സൈഡിലേക്ക് മസിൽസിന്റെ ഒപ്പം കാർവ് ചെയ്തോളൂട്ടാ. ഇനി നമ്മുടെ ഡ്രം സ്റ്റിക്ക് കേട്ടാ. ലുക്ക് ലവ്ലി. ഇങ്ങനെ കുക്ക് ആവും വേണോ, നല്ല ജ്യൂസി ആവണോ, നല്ല സ്മൂക്കി ആവണം എന്നൊക്കെ പറഞ്ഞ എന്താ ചെയ്യല്. അപ്പൊ നമ്മുടെ ടർക്കിയിലെ മെയിൻ കാർവിംഗ് കഴിഞ്ഞു. ഇനി ഞാന് ഒരു അലാക്കാട്ട് പ്ലേറ്റ് ഒരെണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് രണ്ട് ചമ്മൾ ചാത്തം വലിച്ചതിനുള്ള പോലെ ഇരുന്നില്ല. ഒരെണ്ണം ഇതില് നമുക്ക് പ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാട്ടാ. ഒരു പോർഷൻ ലഫ്ലി, രണ്ട് പീസ് ടർക്കി എടുത്തിട്ട് ഇങ്ങനെ സൈഡില്. അയ്യോ പൊട്ടി പൊട്ടി വീഴണേ അവനെ. ഇനി നമ്മുടെ ഒരു തൈസ് പീസ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇനി നമ്മുടെ ഈ ഗ്രേവി ഇല്ലേ, ഈ ഗ്രേവി എടുത്തിട്ട് അതിലൊഴിക്കുക. ഓ ഇനി നമ്മുടെ ക്രാൻബെറി സോസ് ഇട്ടാ. ഇത് ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയാല് വളരെ ഈസിയാണ്. ഇത് ഇനിയിപ്പോ കുറച്ച് ബാക്കി വന്ന നമുക്ക് ബ്രെഡിന്റെ ഇടയിൽ ജാമായിട്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. കുറച്ച് ഫ്രോസൺ ബെറീസ് എടുക്കുക, പിന്നെ ക്രാൻബെറി എടുക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് വിസ്കിയും കുറച്ച് നമ്മുടെ കറുവാപ്പട്ട കുറച്ച് കരിയാമ്പൂ കുറച്ച് ഏലക്കായ ഇതെല്ലാം കൂടിയിട്ട് ചെറിയ തീയില് ഒന്ന് തിക്കാവണ വരെ വേവിച്ചെടുത്താൽ നമ്മുടെ ഈ സോസ് റെഡി റെഡി. നമ്മുടെ നാട്ടിലെ ലൗലോലിക്ക എന്നൊക്കെ പറയില്ലേ, അതിന്റെ സെയിം ടേസ്റ്റ് ആണുണ്ടാവും. ഒരു ലേശം പുളി മധുരം എല്ലാം ഉണ്ട്. ലഫ്ലി ലൗലോലിക്ക എന്ന് പേര് അതുകൊണ്ട് എനിക്ക് വന്നിട്ടുണ്ടാവുക. അത് അതിന്റെ മുകളിൽ ഒഴിക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഓർഗാനോന്റെ ഞാന് തല പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരെണ്ണം വെക്കുക. ഓ ഹോ ഹോ സോ നൈസ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫുൾ ടീം കൂടെ എത്തിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള ടൈം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു മ്ലെയിൻ ഒരു മെയിൻ പ്ലാറ്റർ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫുൾ ടീം ഉണ്ടിട്ടാ. കിരാ യോ, നമ്മുടെ ടർക്കി കാർവ് ചെയ്തതിന്റെ മുകളിലേക്ക് കുറച്ച് സോസ് എടുത്തിട്ട് ഒഴിച്ചാ. കണ്ടേ ആ സോസ് അല്ലെങ്കിൽ പ്രിങ്ങനോണ്ട് ഒഴിപ്പിച്ചാലും മതി. അരുമാമ കൊച്ചിനെ ഉറക്കിട്ട് എത്തിയിട്ടുണ്ട്. അരുമാമോ, അരുമാമ കുറച്ചു കാലമായിട്ട് വീഡിയോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആകെ വിഷയമാണ് കേട്ടോ അരുമാമേ. അരുമാമയ്ക്ക് മാസ്ക് ഇട്ടാ മാത്രമേ കോമഡി വരുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. റെഡി റെഡി. കിരാ എങ്ങനെയുണ്ട് കിരാ? ഏഹ് സോ നൈസാണോ? അല്ല എന്താണ് ടേസ്റ്റ് വരണേ ഫ്ലേവർ?
ഇച്ചിരി ഉപ്പ് ഡ്രാഗന്റെ ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണല്ലോ വന്നിട്ടുള്ളത്. ഹൗ ചെറിയൊരു പ്ലേറ്റ് പോണിട്ടെ കൂടെ മോളിൽ ആര് ആ കഴിച്ചു നോക്കിയ എങ്ങനെയുണ്ട് എന്നിട്ട് പറഞ്ഞ കേക്കട്ടെ. പ്ലേറ്റ് എടുക്കാൻ പറ്റില്ല, അതൊക്കെ ഇങ്ങനെയുള്ള അക്കിങ് പോരും. റെഡി റെഡി. അരുമാമ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ അഭിപ്രായം? ആ അരുമാമ ബ്രെഡ് കഴിച്ചിട്ടില്ല ഇതുവരെ. അരുമാമ ബ്രെഡ് എടുക്കുന്നത് ശരിക്കും ഈ മീറ്റും ഈ സോസും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഉണ്ടാ ഓക്കെ. അരുമാമ മോട്ടല്ലേ? അരുമാമ മൊത്തത്തില് ഓഹോ അരുമാമ ക്രാൻബെറി ഫുള്ള് ഇംഗ്ലീഷ് സ്റ്റൈൽ. നോ മക്കറ വിത്ത് ദിസ് ഫല്ല. എന്താ അരുമാമ ഒന്നും ഉണ്ടത്? എങ്ങനെയുണ്ട് അരുമാമ? ആ വൃത്തിയായിട്ട് ടേസ്റ്റ് വരുന്നുണ്ട്. ജിനോയ് കളിപ്പായി. ആ പിന്നെ മൊത്തത്തില് അരുമാമ ആദ്യമാണോ ടർക്കി കഴിക്കുന്നത്? അത് ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ടോ? ഇതില് വേറെ ആരൊക്കെയാ ആദ്യമായിട്ട് ടർക്കി കഴിക്കണവര് നിങ്ങളെല്ലാവരും? ഓ ഗോൾഡ്, നിന്നെ ഇത്ര നേരമായിട്ട് ക്യാമറയിൽ കണ്ടില്ല മുത്തേ. നീ പറഞ്ഞ എങ്ങനെയുണ്ട്? പറഞ്ഞ നീയേ കേക്കട്ടെ. അതാണെന്ന് തോന്നുന്നു വെയിലടിക്കില്ല കേട്ടോ കുട്ടിയുടെ കൈമിക്കേ. ഓ എന്താ എന്ത് ഇത് മറ്റേ പുള്ളിയുടെ പോലെ ഉണ്ടല്ലോ. ഓ അതിന് ഇവിടെ നല്ല മറ്റേ വെട്ടുകിളികളാ ഇരിക്കണേ. ഒരു മിനിറ്റ് ഇപ്പൊ നിന്റെ അടുത്ത് ഞാൻ പോരാ. എന്താ എന്താ പറഞ്ഞ ഗോൾഡ്? ഗോൾഡ് എന്താ പറഞ്ഞ? ആണോ പിള്ളേരെ കടിക്കും കേട്ടാ. അതെ നല്ല അടി അടിക്കണേ. എല്ലാരും പറയാറുള്ളത് അല്ല പിന്നെ അത് നമ്മള് കുക്ക് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ. നിങ്ങക്ക് അറിയാം നമ്മള് സാറെ പുലിയൊന്നല്ല ഇത്. അരുമാമ നല്ല അറിവാണല്ലോ മെഷീൻ. ഇത് ഏത് കമ്പനിയുടെയാ? നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ടാ. പോയി ഓക്കെ അറൗണ്ട് ദ കോർണർ ദിസ് ദിസ് ലിറ്റിൽ ഫെല്ല നമ്മുടെ ടിവിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പുള്ളിയാണ്. നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹലോ മിസ്റ്റർ ദ്രോഹിത്. എന്ത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അത് തന്നെ ഭാര്യയാണോ അവനാണോ എനിക്ക് സംശയമുണ്ട്. ആരെന്ന് പറഞ്ഞേ? അപ്പുറത്തെ ഏതോ ഒരു കളർ ഇരിപ്പുണ്ടല്ലോ അതിനെ പോക്കട്ടെ. ആ എന്നോട്ടെ കുട്ടി എന്താ പറയണേ? ആ ശരി. അപ്പൊ അതും എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ബ്രെഡിന്റെ ഏത്? ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റഫിങ് അടിപൊളിയായിട്ടുണ്ടാ. ഓക്കെ ഓക്കെ അടിപൊളി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് താങ്ക്സ് ഗിവിങ് എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇവരോട് ചോദിക്കാം. ഇവരെന്താ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ? ആർക്കെങ്കിലും അറിയോ താങ്ക്സ് ഗിവിങ് എന്നിട്ടാണ്? എന്നിട്ടാ പറഞ്ഞു. ഓക്കെ പറഞ്ഞൊക്കെ ശരിയാണോന്ന് അറിയണ്ടേ? ആദ്യം നമ്മുടെ കുറച്ച് ബ്രെഡ് ഓക്കെ നമ്മുടെ നൈസ് ആയിട്ടുള്ള തൈസിന്റെ ഒരു പീസ് ഞാൻ എടുത്തതിന്റെ ഇടയിൽ വെച്ചു. ഒരു ലേശൻ ക്രാൻബെറി സോസ് അതിന്റെ ഇടയില് ഇതെല്ലാം കൂട്ടിട്ട് ഒരു മാറ്റം. തൈസ്
നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തൈസ് പീസൺ എടുത്തിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു, ടർക്കി എന്റെ ഫേവറേറ്റ് മീറ്റ് അല്ല, ഭയങ്കര ഡ്രൈയും സെറ്റപ്പ് ഒക്കെ ആയ കാരണം. പക്ഷെ അതേ നമ്മളിന്ന് സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ കിരണിന്റെ ഫേവറേറ്റ് പീസ് ഒരു കഴുത്തുണ്ട് ഇവിടെ. എന്നാ കിര അപ്പൊ നമ്മുടെ താങ്ക്സ് ഗിവിങ്ങും പരിപാടിയൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറ്റിയ നാട്ടില് കളക്കം മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. സ്മോക്കർ ഇല്ലാത്തെങ്കിൽ നമ്മുടെ ഓവനിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഓവനിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇതിന്റെ മുകൾ വശം പെട്ടെന്ന് ബ്രൗൺ കളറായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതോ അങ്ങനെ ബ്രൗൺ കളർ ആവുകയാണെങ്കിൽ തന്നെ ഒരു മണിക്കൂർ കുക്ക് ചെയ്ത് കഴിയുമ്പോ അതിന്റെ മുകളിൽ ഒരു ഫോയിൽ ഇട്ടിട്ടുണ്ട് മൂടുക. റെഡി റെഡി ഓക്കെ. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. എനിക്കറിയില്ല, എനിക്കറിയില്ല. റിസർച്ച് ചെയ്ത് പറയണ്ട. അതെ, സി യു ഗൈസ് നെവർ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ദാറ്റ്സ് എ പ്രോബ്ലം, യു നോ. അറിയണ്ടേ? ഓക്കെ, ഇത് എടുക്കുന്നേ സൂമിൽ എടുക്കും.